ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MIUI 12 അഞ്ച് ഹിഡൻ ഫീച്ചേഴ്സ് ആണ്. ഈ അഞ്ച് ഹിഡൻ ഫീച്ചേഴ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ ഈ ചാനൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചാനലിന്റെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ ഞാൻ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഫീച്ചറിലേക്ക് കടക്കാം. നമ്മുടെ ഫോട്ടോ നമ്മുടെ ക്യാമറയിൽ എടുത്തു, അതിനുശേഷം ആ ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ ആ ഫോട്ടോ ഷെയർ ചെയ്യുന്ന സമയത്ത് ടോപ്പ് സൈഡിലായിട്ട് വൺ ഐറ്റം സെലക്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഫോട്ടോ എവിടെ നിന്ന് എടുത്തു ആ ഫീച്ചർ നമുക്ക് ഹൈഡൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മൊബൈലിലെടുത്തു, പിന്നെ ഏതൊക്കെ മോഡൽ നമ്പർ എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ആവുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പോവുകയും ചെയ്യും. നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്താൽ മതി. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ബാറ്ററി നമ്മുടെ സ്മാർട്ട് ഫോണിൽ നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈൽ തന്നെയുണ്ട്. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ പോവാ. സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ബാറ്ററി ആൻഡ് പെർഫോമൻസിൽ പോവാ. ബാറ്ററി ആൻഡ് പെർഫോമൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡ് ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് വന്ന ബാറ്ററി ഡ്രെയിൻ നോട്ടിഫിക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കാര്യം തന്നെ നമ്മുടെ ബാറ്ററി, നമ്മുടെ ആപ്പുകളുടെ ബാറ്ററി സേവർ മോഡ് എന്ന് പറഞ്ഞിട്ട് അടിയിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള എല്ലാ ആപ്പുകളാണ്. അതിനുശേഷം അത് ആ ആപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഈ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ എന്തായിരിക്കും ഇത്രയും കൂടി ബെറ്റർ. നമ്മൾ ബാറ്ററി സേവർ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഷ് നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കും. പിന്നെ അതിന് ഏറ്റവും അടിയിലുള്ളത് ഡാറ്റ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ആക്ടിവിറ്റി സ്റ്റോപ്പ് റിസ്റ്റിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ഒറ്റ ആപ്പുകളിലും വർക്ക് ചെയ്യില്ല നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി സേവറിന്റെ മോഡിന്റെ ഉള്ളിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ആപ്പുകളെ വേണമെങ്കിൽ സേവ് ചെയ്യാവുന്നതാണ്. അതുകൂടി നമ്മുടെ ബാറ്ററി നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ബാറ്ററി ബാക്കപ്പ് ബാറ്ററി സേവർ മോഡിൽ ഇട്ടതിന് ശേഷം കുറച്ചുകൂടി നേരം നമുക്ക് ബാറ്ററിയുടെ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ MIUI 12 നമുക്ക് വെതർ റിലേറ്റഡ് ആണ്. വെതറിന്റെ ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമ്മുടെ പുറത്ത് എന്താണ് നടക്കുന്നത് അതിന്റെ ഒരു പിക്ചറൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. മഴ നടക്കണമെങ്കിൽ മഴയായിരിക്കും അതിന്റെ ഒരു സ്ക്രീനിൽ കാണിക്കുക, വെയിലാണെങ്കിൽ വെയിലാന്നുള്ള രീതിയിൽ. അതിന്റെ നമ്മൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സൗണ്ട് ഇഫക്ട്സ് എന്നൊരു ഓപ്ഷനുകളുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ സൗണ്ട് ഇഫക്ട്സ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മഴ പെയ്യണമെങ്കിൽ മഴയുടെ സൗണ്ടും കൂടി നമുക്ക് ഡിസ്പ്ലേയിലൊക്കെ കാണാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ വേറെ നമുക്ക് നൈറ്റ് അപ്ഡേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്ഡേഷൻ, വെതറിന്റെ അപ്ഡേഷൻ നടക്കുന്നത് രാത്രി 11 മണിക്കും ഒരു 7 മണിക്കും ഇടയിലായിരിക്കും. അപ്പൊ നമ്മുടെ അത്രത്തോളം നമ്മൾ നെറ്റ് യൂസ് ചെയ്യാത്ത സമയത്തായിരിക്കും നമ്മുടെ വെതറിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇനേബിൾ ചെയ്യാവുന്നതാണ്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നോട്ടിന്റെ ഉള്ളാണ്. നമ്മൾ നോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് രണ്ട് നോട്ടുകൾ ടൈപ്പ് ചെയ്തു വിചാരിക്കുക. ആ നോട്ടുകളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ രണ്ട് നോട്ടുകളും കൂടിയിട്ട് ഒരു സിംഗിൾ ഫോൾഡറിന്റെ ഉള്ളിൽ ആക്കണമെങ്കിൽ ഒന്നിട്ട് ഒരു ഫോൾഡറിന്റെ നെയിം കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു നോട്ട് ടൈപ്പ്, രണ്ട് നോട്ട് ടൈപ്പ് ചെയ്തിട്ട് ഏതൊരു നോട്ടാണോ നമുക്ക് കൊളാപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് നോട്ടുകൾ തമ്മിലാണ് ഫയൽ അപ്പ് ചെയ്യണമെങ്കിൽ ആ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് ഒന്ന് അതിന്റെ മേലേക്ക് ഡ്രോൺ ചെയ്യുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു ഫോൾഡർ ആക്കി മാറ്റാൻ സാധിക്കും. ഫോൾഡറിന് ഒരു പേര് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഡിസ്പ്ലേ. അപ്പൊ ഡിസ്പ്ലേയുടെ ഉള്ളിൽ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുള്ളത് എന്തുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോവുക, അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് ലെവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരിക്കലും അഡ്ജസ്റ്റ്, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ഉള്ള ബ്രൈറ്റ്നെസ് ഇടരുതെന്ന്. നമ്മളത് ഓഫ് ചെയ്തതിനു ശേഷം അതിന്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് സൺലൈറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നെസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൺ എന്താ പറയുക ബ്രൈറ്റ്നെസ് ഫുൾ ആവാണ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലൈറ്റിന് അനുസരിച്ചുള്ള നമുക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് നൈറ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് നൈറ്റ് മോഡിൽ എത്രയാണോ ബ്രൈറ്റ്നെസ് വേണ്ടത് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, MIUI 12 പോക്കോ X2 എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ബ്രൈറ്റ്നെസ്, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാൾപേപ്പർ നോക്കുന്ന സമയത്ത് അതും നമ്മള്
വാൾപേപ്പർ നമ്മുടെ ഫോട്ടോ നോക്കിയിട്ട് അതിനെ വാൾപേപ്പർ ആക്കി മാറ്റുകയാണെങ്കിൽ ആ കാണുന്ന ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് നമ്മൾ വാൾപേപ്പർ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം പോക്കോ X2 എന്നുണ്ടെങ്കിൽ അതിന്റെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ആണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമുക്ക് ആ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ബാറ്ററി കൺസ്യൂം ചെയ്യാൻ സാധിക്കും, ബാറ്ററി കൺസ്യൂം കുറയ്ക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ അത് വിചാരിച്ച് ഡിസ്പ്ലേ കംപ്ലൈന്റ് ഒന്നും ആരും പറയരുത്, എല്ലാവർക്കും അതേ പ്രശ്നം തന്നെ കുറെ പേർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.